ഇതാണോ ഐ എം മിസ്റ്റർ ഇമ്മോർട്ടൽ സ്റ്റാൻഡേർഡ്സ്. പണ്ട് സ്റ്റണ്ടിങ്ങൊക്കെ ചെറിയ രീതിയിൽ സ്റ്റണ്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയാണ് ഈ ഇവിടെ ഫ്ലാപ്പ് എന്ന് പറയുന്നതിൻ്റെ. ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാട്ടിലെത്തി, ഭയങ്കര ഹാപ്പിയാണ്. കുറേ രണ്ടര വർഷത്തിന് ശേഷമാണ് ഇപ്പം നാട്ടിൽ വരുന്നത്. നമ്മൾ നല്ല ഹാപ്പിയാണ്. രാവിലെ ഇന്നിപ്പോൾ രണ്ടാം ദിവസമാണ് നാട്ടിൽ വന്നിട്ട്. ഇപ്പോൾ രാവിലെ സിറ്റൗട്ടിൽ കാപ്പിയെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്, വെളിയിലോട്ട് നോക്കി. വളരെ നല്ലൊരു ഫീലാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ, എൻ്റെ വീട് ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ബെല്ലൈക്കണം എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ഹായ് സപ്പ, ഇതാണ് എൻ്റെ വീട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഒരു നല്ലൊരു കിളിക്കൂടാണ്. ഒരുപാട് കിളികളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫ്രീ എം ഡി ആക്കിയിട്ടിരിക്കുകയാണ്. കാരണം നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം മമ്മി മാത്രമേ ഉള്ളൂ നോക്കാൻ. അതുകൊണ്ട് മമ്മിക്ക് വന്ന് നോക്കാനും അതിന് ഫുഡ് കൊടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട്, കാലിന് വയ്യാത്തതുകൊണ്ട് നമ്മൾ അതെല്ലാം ഒഴിവാക്കി. അതേപോലെ തന്നെ ഇവിടുത്തെ പട്ടിക്കൂട്, അതിൻ്റെ മുകളിൽ ഒരു പ്രാവ് കൂടെ ഉണ്ടായിരുന്നു വലുത് പറഞ്ഞാൽ, അത് ഞങ്ങൾ ഒഴിവാക്കി. അതിന് പ്രാവ് ഒരുപാട് പെരുകിയാലും നോക്കാനില്ലാത്തതിൻ്റെ പേരിൽ തന്നെ അതും ഒഴിവാക്കി. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പുതിയതായിട്ട് ഇട്ടാണ് കേട്ടോ. ഈ ഗേറ്റും വഴിയെല്ലാം ഇപ്പോൾ ഏകദേശം പുതിയതായിട്ട് പണിതതേ ഉള്ളൂ. ഏകദേശം ഒരു 1 ഇയർ ആയില്ല. അതെല്ലാം ഞാനിപ്പോഴാണ് കാണുന്നത്, ഇതെല്ലാം പണിതെല്ലാം കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം മമ്മിയുടെ പരിപാടികളാണ്. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. നേരത്തെ ഇതിലും ചെടികളുണ്ടായിരുന്നു. ഞങ്ങളാരും ഇവിടെ ഇല്ലാത്ത ടൈമിൽ ഫുള്ള് പോയി, ചെടിയെല്ലാം പോയി. ഇപ്പോൾ പുതിയതായിട്ട് വെച്ച ചെടികളാണ് ഈ കാണുന്നതൊക്കെ. ഇനിയും ഒരുപാട് ചെടികൾ വെക്കണം. ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. പഴയ വീടാണ് കേട്ടോ. ഒരു ഏകദേശം ഒരു 20 കൊല്ലമായി ഞങ്ങൾ ഈ വീട് വെച്ചിട്ട്. ഒപ്പട ഒപ്പ ഉണ്ടായിരുന്നപ്പോൾ വെച്ചാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട്. പിന്നെ അവിടെയാണ് നമ്മുടെ വണ്ടികളിരിക്കുന്നത്. അതാണിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ FZ ആണ്. ഇതെല്ലാം വീണാത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇപ്പം ചേട്ടൻ വന്നപ്പോൾ എല്ലാം പുറത്തിറക്കിയതാണ്. ഇപ്പോൾ ഒരു യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടു കൊല്ലം യൂസ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ചേട്ടൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ പുറത്തിറക്കി. അതേപോലെ തന്നെ കാലിബർ, ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ ബൈക്കിൽ പപ്പാടെ വണ്ടിയാണ്. ഇത് ഏകദേശം 3 വർഷമായിട്ട് എടുക്കാതിരിക്കുവാണ്. ബുക്കും പേപ്പറും തീർന്നു തന്നെ നമുക്ക് ഇതിനെ ഫുള്ള് റീസ്റ്റോർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടാക്കാൻ പുറത്തെടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, പക്ഷേ സ്റ്റാർട്ടാവുന്നില്ല. ബ്രേക്ക് ജാമായ ആക്സിലറേറ്റർ കേബിൾ പൊട്ടി, അങ്ങനെ ചെറിയ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇനിയിപ്പം ഇവനെ എടുത്തുകൊണ്ട് പോകാനാണ്. നാളെ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോയി നമ്മൾ ഫുള്ള് റീസ്റ്റോർ ചെയ്യാനുള്ള പരിപാടിയാണ്. റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു 2 സംഭവം കൂടെ ഉണ്ട്. പിന്നെ ചേട്ടൻ്റെ ഒരു വലിയ സ്വപ്നമായ ഒരു ഹാർലി ഡേവിഡ്സണും ഇരിപ്പുണ്ട്. അത് ചേട്ടൻ്റെ വീട്ടിലാണ്. അത് വരും, അടുത്ത ദിവസം വരുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഒരു കാറും ഉണ്ട്, ST. എല്ലാം പഴയ നമ്മുടെ വണ്ടികൾ. അത് കൊച്ചിൻ്റെ കാറ്. പിന്നെ വീടിനാകെ ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. ഇപ്പം ഇനി വീടിൻ്റെ ആകെ കാണിച്ചു തരാം. ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇതാണ് ഹാൾ റൂം. അവിടെ ഒരു ബെഡ്റൂമുണ്ട്. പിന്നെ ഇതിനകത്ത് ബാത്റൂം. പിന്നെ ഇനി വരുമ്പോൾ ഇവിടെ ഒരു ആണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിളും. ഇവിടെ ഒരു ഇവിടെ ബെഡ്റൂം. പിന്നെ അറ്റാച്ച് ആയിട്ടൊരു ബാത്റൂമും ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ബിഗ് മമ്മി ഇരിപ്പുണ്ട് കൊണ്ട. രാവിലെ തേനെ ഉച്ചയ്ക്ക് തേനെ ഉള്ള പച്ചക്കറി അരിയുന്നു. ഇത് ഞങ്ങളുടെ കിച്ചൺ. ഇനി മോയി മോളിപ്പോ മോള് മൊത്തം MT ആണ്. കാരണം ഇവിടെ ഞങ്ങൾ മാത്രം മോളിൽ കയറാറുള്ളൂ. ഇവിടെ ചേട്ടൻ്റെ മുറി വരുന്നുണ്ട്. ഇവിടെ ഒരു വാഷ്റൂം. അവിടെ എൻ്റെ മുറി. ഇവിടുത്തെ മുകളിലത്തെ ഓപ്പൺ. ഇതാണ് പിന്നെ ഞങ്ങളുടെ
ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി വരുന്നതാണ് ടെറസ്. ഇവിടുന്ന് നല്ല വ്യൂ ആണ്, മുകൾ ഭാഗത്തൊക്കെ നല്ല കാടാണ്. പിന്നെ ഇവിടെ നമ്മൾ മുകളിലേക്ക് പോവാണ്. റൂമിനകമൊന്നും കാണിക്കുന്നില്ല, കാരണം ഫുള്ള് സാധനങ്ങളാണ്, അധികം താമസം ഇല്ലാത്തതുകൊണ്ട് മൊത്തം സാധനങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിരിക്കുക. അത് അങ്ങനെ തുറന്ന് 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 മുകളിലേക്ക് ഇതെല്ലാം ഫുൾ ഷീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ കിടപ്പുണ്ട്. പൊടിയാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ എല്ലാവരും വരുമ്പോൾ ഇവിടെയാണ് ഇരിക്കാറുള്ളത്. ഇതാണ് ഞങ്ങളുടെ മുകളിൽ വിഷം. പിന്നെ ഇതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം നേരെ കാണുന്നതാണ് ഞങ്ങളുടെ വെണ്ണിമല എന്ന് പറയുന്ന സ്ഥലം. വെണ്ണിമല ക്ഷേത്രമുണ്ട് അവിടെ, ഒരു കോളേജുണ്ട്, നല്ലൊരു ഏരിയയാണ്, രണ്ട് പാറമടയുണ്ട്, പിന്നെ ഒരു ഗുഹയുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വെണ്ണിമല ബാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അമ്പലം, കുളം അങ്ങനെയൊക്കെ ഉണ്ട് ആ ഏരിയയിലാണ്, മുകളിലായിട്ട്. ഇവിടെ നിന്നാണ് മേളിൽ നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. മുറ്റുമൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ആ കഴിഞ്ഞ ഇത്രയും പണിതതിൻ്റെ ഒരു വൃത്തിയൊക്കെ ഉണ്ട്. നേരത്തെ ഭയങ്കര ബോറായിരുന്നു, സ്ട്രെയിറ്റായിട്ടൊരു കയറ്റമൊക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ മുകളിൽ നോക്കുമ്പോൾ ഉള്ള, ഇതാണ് ഞങ്ങളുടെ നേരെ നെയ്ബറും അവരുടെ കൂട്ടുകാരൻ്റെ വീടാണ് അവിടെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ഇവിടുത്തെ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്. ബൈ ബൈ.